നമസ്കാരം. വേൾഡ് ഓട്ടിസം ഡേ കഴിഞ്ഞ ദിവസം കടന്നുപോയിരുന്നു. വേൾഡ് ഓട്ടിസം ഡേക്ക് നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ചെയ്തിരുന്നു. പ്രത്യേകിച്ചും പീഡിയാട്രിക് അസോസിയേഷന്റെ ഭാഗമായിട്ട് അവയർനെസ് പ്രോഗ്രാം, ഓട്ടിസം നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടിസം എങ്ങനെ വളരെ നേരത്തെ കണ്ടുപിടിക്കാം. കാരണം വളരുന്ന ഒരു കുഞ്ഞിന്റെ ബ്രെയിനിൽ എത്രയും നേരത്തെ നമ്മൾ ഇൻപുട്സ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും അതിന് കൂടുതൽ ഉപകാരപ്പെടുന്നതാണ്. കാരണം കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ച ആദ്യത്തെ ഒരു വർഷത്തിൽ 10 സെന്റിമീറ്ററുടെ തല വലുതാവുന്നത്, അതുകൂടാതെ പിറ്റത്തെ വർഷം 3 സെന്റിമീറ്ററും, ഏതാണ്ട് ഒരു 3 വർഷം വയസ്സാവുമ്പോഴേക്കും കുഞ്ഞിന്റെ തലയുടെ വളർച്ച ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു 5-6 വയസ്സ് വരെ വളരെ ചെറിയ രീതിയിലെ തലച്ചോറ് വളരുന്നുള്ളൂ. അപ്പോൾ എത്രയും നേരത്തെ നമുക്ക് കുഞ്ഞിന്റെ ഡിഫെക്ട്സ് കണ്ടുപിടിച്ചിട്ട് പ്രധാനമായിട്ടും ഗ്രോത്തിൽ ഉണ്ടാവുന്ന മൈൽസ്റ്റോൺസിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സിൽ ഉണ്ടാവുന്ന കുറവുകൾ, അപ്പൊ ഓരോ തവണയും ഒരു കുഞ്ഞ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു ഡോക്ടറുടെ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ പനിക്കാവട്ടെ ചുമക്കാവട്ടെ എന്തിനുമായാലും കുഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കുഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്നുള്ളത്. ഒരു അസുഖം വന്ന് കൊണ്ടുപോകാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. കാരണം പല കുട്ടികളും കോവിഡും മറ്റു കാരണങ്ങൾ കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും കുഞ്ഞുങ്ങളെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും രക്ഷിതാക്കൾ മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അസുഖം, ചെറിയ ജലദോഷം പോലും വരുന്നത് ഭാഗ്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. കാരണം ആ പേരുകൊണ്ടെങ്കിലും ഈ കുഞ്ഞിനെ ഒരു ഡോക്ടറുടെ കൊണ്ടുവരുമ്പോഴേ ഈ ഡോക്ടർ ചെയ്യുന്ന എക്സാമിനേഷൻ വഴി ഈ കുഞ്ഞിന്റെ മൈൽസ്റ്റോൺസ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, കാരണം 6 മാസമാകുമ്പോഴേക്കും കുഞ്ഞ് കമന്ന് വീണിട്ടുണ്ടോ, 1 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് പിടിച്ചു നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ 1 വയസ്സ് കഴിയുമ്പോഴേക്കും കുഞ്ഞിന് ഏതാനും പല്ലുകൾ വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ 1.5 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് പോട്ടോട്ട് നടന്ന് അത്യാവശ്യം ഒരു 4-5 വാക്കുകൾ അച്ഛൻ അമ്മ കൂടാതെ 2-3 വാക്കുകൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, കുഞ്ഞ് മറ്റു കുട്ടികളുമായിട്ട് കളിക്കുന്നുണ്ടോ, കുഞ്ഞ് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ. കാരണം നമ്മൾ അധികം ഇപ്പൊ നമ്മൾ കുട്ടികളെ അടക്കി ഇരുത്താനും ഭക്ഷണം കൊടുക്കാനൊക്കെ നമ്മൾ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുകയാണ്, നമ്മളെ മൊബൈൽ ഫോണാണ്. എന്റെ ക്ലിനിക്കിൽ കുഞ്ഞ് വന്ന് അത് ഒന്ന് കരയുമ്പോഴേക്കും മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കുകയാണ് ഫാദർ, ദാ ഫോൺ എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഫോണിൽ എന്തോ ടോമോ എന്തോ സാധനം പൂച്ചയോ എന്തൊക്കെയോ കുളമൊക്കെ കാണിച്ചു കൊടുത്ത് കൊച്ചിനെ ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഈ ഫോണുമായിട്ട് ഇന്ററാക്ഷൻ വരികയാണ്, അഡിക്ഷൻ ആവുകയാണ്, അവരുടെ ലോകം പിന്നെ ഫോണാണ്. ഏത് ഫോൺ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ഇപ്പോഴത്തെ പ്രധാന വിനോദം. അപ്പോ സാധാരണ രീതിയിൽ ഓട്ടിസത്തിന് ഇപ്പോ ഇന്നലെ ഉണ്ടായിരുന്ന ഡിസ്കഷനിൽ ബോംബെയിൽ നിന്നും ഡോക്ടർ സമീർ, അപ്പോ അദ്ദേഹം പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഓട്ടിസം കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചെറിയ ടോയ്സ് വെച്ചിട്ടും ചെറിയ ക്യൂബ്സ് വെച്ചിട്ടും കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ദിവസത്തിൽ 3 മണിക്കൂർ കുഞ്ഞുങ്ങളെ ട്രെയിനിങ്ങിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ അത് യാന്ത്രികമായിട്ട് മാറുകയാണ്, ഒരു മെക്കാനിക്കൽ രീതിയാണ്. അതിനേക്കാളൊക്കെ ഒരുപാട് ഉപകാരം ചെയ്ത് അദ്ദേഹം പറഞ്ഞ ഒരു വളരെ ഇൻസൈറ്റ് വേർഡ് അതാണ് വെച്ചാൽ ഇന്ററാക്ട് ചെയ്യിക്കുക, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ പുറത്തു പോകുക, അവരെ കൊണ്ട് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. ഓട്ടിസത്തിന്റെ പ്രധാന പ്രശ്നം സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവെന്നുള്ളതാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ ഈ അതേസമയവും ഒരു പ്രത്യേകതരം, ഇപ്പൊ സാധാരണ ഒരു കുട്ടി ടോയ് വെച്ച് കാർ വെച്ച് കളിക്കുകയാണെങ്കിൽ ആ കാറ് പൂർണ്ണമായിട്ട് കുഞ്ഞ് ഉപയോഗിക്കും, കാർ ഓടിക്കുക, കാറിന്റെ പല ഭാഗങ്ങൾ പല കാര്യങ്ങളും ചെയ്യിക്കുക. പക്ഷേ ഓട്ടിസം ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ആ കാറിന്റെ ടയറിൽ മാത്രമായിരിക്കും അതിന് കോൺസെൻട്രേഷൻ ഉണ്ടാവുക, അത് വെച്ചിട്ട് ഞാൻ കറിക്കൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ ക്ലിനിക്കിൽ വരികയാണെങ്കിലും ഈ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ നമ്മുടെ മുഖത്ത് ശ്രദ്ധിക്കത്തില്ല, അവർ ഇന്ററാക്ട് ചെയ്യത്തില്ല, അവര് വേറെ ഏത് ലോകത്തായിരിക്കും, അവർ ഇന്ററാക്ഷൻ വളരെ കുറവായിരിക്കും. പ്രധാനമായിട്ടും കറങ്ങുന്ന ഒബ്ജക്റ്റുകളോടായിരിക്കും കൂടുതൽ ശ്രദ്ധ കൂടുതലുണ്ട് അവർക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ പാരന്റ്സ് ട്രെയിനിങ് ആയിട്ട് ചെയ്യേണ്ട പ്രധാന കാര്യം ഈ കുട്ടികളുമായിട്ട് സോഷ്യൽ ഇന്ററാക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ അവരൊരു മെക്കാനിക്കലായിട്ട് ഇപ്പൊ ഒരു ടോയ് ആയിട്ട് ഉപയോഗിക്കുന്നു, ടോയ് ആയിട്ട് കളിക്കുന്നു, അതിൽ ടോയ് എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഒരു വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ അത് യാന്ത്രികമാണ്, ആ വസ്ത്രം ഒരാളോട് റിയാക്ട് ചെയ്യുന്നില്ല, നമ്മൾ ചാട്ട് കൊടുക്കുമ്പോഴും നമ്മൾ വസ്ത്രം അനങ്ങുന്നുണ്ട്, പക്ഷെ ആ വസ്ത്രത്തിന് മാനസികമായിട്ടൊരു എക്സ്പ്രഷനോ മറ്റു കാര്യങ്ങളോ ഇല്ല. അതുപോലെയാണ് ഈ കുഞ്ഞുങ്ങളും. അപ്പൊ അവര് നമ്മൾ കൂടുതൽ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരേണ്ടത് മാനുഷികമായിട്ട് സോഷ്യലായിട്ട് ഇന്ററാക്ട് ചെയ്യിച്ച് അത് എത്രയും നേരത്തെ കണ്ടുപിടിക്കാന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇപ്പോ ഒരു കുഞ്ഞിനെ, നമ്മൾ ഏത് കുഞ്ഞിനാണെങ്കിലും നമ്മൾ അമ്മ അങ്ങോട്ട് ചിരിക്കുമ്പോഴേ കുഞ്ഞ് ഇങ്ങോട്ട് ചിരിക്കും, കുഞ്ഞിനോട് റെസ്പോൺസ് ഉണ്ടാവും, കുഞ്ഞ് റെസിപ്രോക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങള് പാരന്റ്സിനെ അനുകരിക്കും. അവർ കാണിക്കുന്ന പോലെ ചെറിയ പാവന് പാൽ കൊടുക്കും, പാവയുടെ മുടി ഇരി കൊടുക്കും, ഡ്രസ് ഇട്ട് കൊടുക്കും. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ അഡൽസ് ചെയ്യുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ബൈബിൾ പറയുക,
ഈ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ കുറവായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ കുഞ്ഞിലെ എന്തൊക്കെയോ മൈൽസ്റ്റോൺസിൽ കുറവുണ്ടെന്ന്, മാനസികമായിട്ട് വളർച്ചയിൽ കുറവുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നേരത്തെ എത്ര നേരത്തെ കുഞ്ഞ് കുഞ്ഞ് ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഏത് കുഞ്ഞായാലും ക്യാമറയിലേക്ക് നോക്കും, ആ ഒരു ഇന്ററാക്ഷൻ കുഞ്ഞിൻ്റെ അടുത്ത് കാണുന്നില്ല, ശ്രദ്ധ വേറെ എവിടെയാണ്, മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്ര നേരത്തെ നമുക്ക് അത് കണ്ടുപിടിച്ച് അത് നമുക്ക് കുഞ്ഞിനെ ഇന്ററാക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ പാരന്റ്സ് അവരെ പുറത്ത് കൊണ്ടുപോകാൻ പഠിക്കാൻ മടി കാണിക്കരുത്. അവരെ ഫംഗ്ഷനിൽ കൊണ്ടുപോകണം, കല്യാണങ്ങൾക്ക് കൊണ്ടുപോകണം, അവരെയും കൊണ്ട് ആന്റി, അങ്കിൾ, പപ്പ, മമ്മ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യിക്കണം, അവരുമായിട്ട് ബൈ ബൈ പറയിക്കണം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ സോഷ്യലി ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ വളരെ നേരത്തെ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നോർമൽ സ്ട്രീമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൂടാതെ ന്യൂട്രീഷൻ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സാധാരണ കുട്ടികൾക്ക് പോലും പഠിക്കാൻ നല്ല ന്യൂട്രീഷൻ ഇല്ലെങ്കിൽ, ബ്ലഡ് ഇല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാനും ഒരു കാര്യം ഗ്രഹിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വയ്യാത്ത കുട്ടികളാണെങ്കിൽ ഇതിന്റെ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ടോ കൂടുതൽ മനസ്സിലാക്കാനുള്ള ശ്രദ്ധയോ ആരോഗ്യമോ ഉന്മേഷമോ ഉണ്ടാവില്ല. അപ്പൊ ന്യൂട്രീഷൻ ഫാക്ടർ കൂടി ഇങ്ങനത്തെ കുട്ടികളിൽ കറക്റ്റ് ചെയ്ത്, ഇങ്ങനത്തെ കുട്ടികൾ മാത്രമല്ല എല്ലാ കുട്ടികളിലും കറക്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും, അതുപോലെ ഒരു പ്രോപ്പർ ഫോളോ അപ്പ് ചുരുങ്ങിയ പക്ഷെ ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരു ഡോക്ടറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ശ്രദ്ധിക്കാം, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ അടുത്ത ആഴ്ച വരും. എല്ലാവരും ഇതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിന് മുമ്പിട്ടിരിക്കുന്ന ഒരു 10-20 വീഡിയോകളുണ്ട്, ദയവ് ഇത് കാണുക. ഇതെല്ലാം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്, കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അത് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. Thank you.